കണ്ണൂർ തളിപ്പറമ്പിലെ അഗ്നിരക്ഷാ സേനയ്ക്ക് സ്വന്തം കെട്ടിടമെന്ന സ്വപ്നം ഇപ്പോഴും ബാക്കിയാണ് ഇരുപത്തിനാല് വർഷമായി വാടക കെട്ടിടത്തിലാണ് നിലയത്തിന്റെ പ്രവർത്തനം സ്വന്തം കെട്ടിടത്തിനായി സ്ഥലം അനുവദിച്ചിട്ട് മൂന്ന് വർഷമായെങ്കിലും നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് തുടരുകയാണ് വർഷങ്ങളായി ഈ വാടക കെട്ടിടത്തിലാണ് തളിപ്പറമ്പ് ഫയർഫോഴ്സ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുതിയ കെട്ടിടത്തിനായുള്ള നാല്പത് സെന്റ് സ്ഥലം റവന്യൂ വകുപ്പ് കാഞ്ഞിരങ്ങാട് അനുവദിച്ചു എന്നാൽ മൂന്ന് വർഷമായിട്ടും പണി തുടങ്ങിയില്ല കെട്ടിടത്തിനായി അനുവദിച്ച സ്ഥലം പൂർണ്ണമായും കാടുമൂടി സ്റ്റേഷൻ പണിയുന്നതിനായി ഏഴു കോടിയുടെ പ്ലാൻ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് കൊടുത്തെങ്കിലും ഫലമുണ്ടായില്ല പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക കൂടുതലാണെന്ന കാരണത്താൽ തിരിച്ചയച്ചു എസ്റ്റിമേറ്റ് പുതുക്കി മൂന്ന് കോടിയുടേതാക്കി നൽകിയിരിക്കുകയാണിപ്പോൾ കെട്ടിടം നിർമ്മിക്കുവാനുള്ള പണികൾ തുടങ്ങുവാനോ മറ്റോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ് ഒൻപത് വാഹനങ്ങളുള്ള ഈ നിലയത്തിൽ രണ്ടോ മൂന്നോ ഡ്രൈവർമാർ ആണ് ഉണ്ടാവുക ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരുടെ കുറവും അനുഭവപ്പെടുന്ന തളിപ്പറമ്പിലെ യും മൂന്ന് മുനിസിപ്പാലിറ്റികളും പതിനഞ്ച് പഞ്ചായത്തുകളും തളിപ്പറമ്പ് ഫയർ സ്റ്റേഷന്റെ പരിധിയിൽപ്പെടും കർണാടക അതിർത്തി വരെയും ചില സന്ദർഭങ്ങളിൽ ഓടിയെത്തണം നിലവിൽ അനുവദിച്ച സ്ഥലത്തേക്ക് മാറുന്നതാവും എളുപ്പമെന്നാണ് ജീവനക്കാരുടെ അഭിപ്രായം വാടക കെട്ടിടത്തിൽ കോട്ടയ സൗകര്യമില്ലാത്തതും ജീവനക്കാരെ വലയ്ക്കുന്നു ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലും പദ്ധതിക്കായി യാതൊന്നും നീക്കിവച്ചിട്ടില്ല ഉടൻ തടസ്സങ്ങൾ നീങ്ങി കെട്ടിട നിർമ്മാണം തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഫയർഫോഴ്സ് ജീവനക്കാരും ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ